ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, യേശുവിൻ്റെ പുനരുത്ഥാനത്തെപ്പറ്റി ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ പെസഹാകാലത്തിൻ്റെ നാലാമത്തെ ഞായറാഴ്ചയായ ഇന്ന് നല്ലിടയനായ ക്രിസ്തുവിനെപ്പറ്റിയാണ് സുവിശേഷം പ്രതിപാദിക്കുന്നത്. ഞാൻ ആടുകളുടെ വാതിലാകുന്നു. അതെ, നിത്യത പ്രാപിക്കുവാൻ യേശുവാകുന്ന വാതിലിലൂടെ പ്രവേശിക്കണം എന്ന വലിയ സന്ദേശമാണ് തിരുവചനം ഇന്ന് നമുക്ക് നൽകുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. അതെ, യേശുവാകുന്ന വാതിലിലൂടെ പ്രവേശിക്കുന്നതിനുള്ള നാല് മാർഗങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്നാമത്തെ മാർഗം, വചനാധിഷ്ഠിതമായ ഒരു ജീവിതം കൊണ്ട് മാത്രമേ യേശുവാകുന്ന വാതിലിലൂടെ നമുക്ക് കടന്നു പോകുവാൻ കഴിയുകയുള്ളു. യേശുവാകുന്ന ആ വാതിലിലൂടെ കടന്നു പോകുവാൻ ദൈനംദിനം വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് വചനം വായിച്ച് വചനം ധ്യാനിച്ച് വചനം പ്രാർത്ഥിച്ചു കൊണ്ടുള്ള ഒരു ജീവിതത്തിന് മാത്രമേ യേശുവാകുന്ന ആ വാതിലൂടെ കടന്നു പോകുവാൻ നല്ലിടയന്മാരായി തീരുവാൻ സാധിക്കുകയുള്ളു. രണ്ടാമതായി, ആരാധന അധിഷ്ഠിതമായ ഒരു ജീവിതമാണ്. ആരാധനാധിഷ്ഠിതമെന്ന ജീവിതം എന്ന് പറയുമ്പോൾ അത് പ്രാർത്ഥനാധിഷ്ഠിതമായ ജീവിതം. നമ്മുടെ കുടുംബത്തിൽ കൂട്ടായ്മകളിലുള്ള പ്രാർത്ഥനകളിലൂടെ ദൈവവുമായി നിരന്തരം ബന്ധപ്പെടുമ്പോൾ നല്ലിടയനായ ക്രിസ്തുവിനെ പിൻചൊല്ലുവാൻ അവനാകുന്ന വാതിലിലൂടെ നിത്യത പ്രാപിക്കുവാൻ നമുക്ക് കഴിയും. മൂന്നാമത്, പങ്കുവയ്ക്കുന്ന മനോഭാവമുള്ളവർ. അതെ, നമ്മുടെ കൂട്ടായ്മകളിലൂടെ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തികൾ ഇവയെല്ലാം പങ്കുവയ്ക്കപ്പെടണം നന്മയ്ക്കായി. നാലാമതായി, സാക്ഷ്യം വഹിക്കുന്ന ഒരു സമൂഹം. ഇന്നത്തെ വായനകളിൽ നമ്മൾ പ്രത്യേകമായി കാണുന്നു പത്രോശ്ശേരിയായ എഴുന്നേറ്റ് നിന്ന് ഉദ്ധിതനായ യേശുവിനെ പ്രസംഗിക്കുന്നത്, അതിന് സാക്ഷ്യം നൽകുന്നത് ഒന്നാമത്തെ വായനയിലും. വീണ്ടും ആ അനുഭവം ഉത്ഥാനാനുഭവം പങ്കുവയ്ക്കുന്ന പ്രഘോഷണം നടത്തുന്ന രണ്ടാമത്തെ വായനയിലും നമുക്ക് കാണുവാൻ കഴിയും. വീണ്ടും നല്ലിടയനെ പ്രഘോഷിക്കുന്ന സങ്കീർത്തനമാണ് കർത്താവിൻ്റെ ഇടയിലാകുന്നത്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നല്ലിടയനെ പിന്തുടരുവാനുള്ള നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം.